ഞങ്ങളുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓഗസ്റ്റ് 15 നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, നമ്മളുടെ അമ്മയായ പരിശുദ്ധദേവ മാതാവിൻ്റെ സ്വർഗോരോപിത തിരുനാൾ. എല്ലാവർക്കും സ്നേഹത്തോടെ മംഗളങ്ങൾ അറിയിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത് ജീവിതം ബലിയായി തീരാം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി കൊച്ചു കൊച്ച് 2 വാക്കുകൾ നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കട്ടെ. നാം എല്ലാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നതെന്ന്. നമുക്ക് ഓരോരുത്തർക്കും പല പല ഉത്തരങ്ങളായിരിക്കും കൊടുക്കാനുണ്ടാവുക. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ലക്ഷ്യബോധമുള്ളവർ ഉരുത്തിരിയോ? അതിന് കുടുംബത്തിൽ ആദ്യം സ്നേഹം നിലനിൽക്കണം. സ്നേഹം സ്നേഹിക്കപ്പെടുന്നവൻ്റെ മനസ്സ് മനസ്സിലാക്കണം. മനസാക്ഷിയുള്ള മനുഷ്യൻ ഉണ്ടായെങ്കിൽ മാത്രമേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. സമാധാനപൂർണമല്ലാത്ത ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്ന മക്കളും അത്തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ ആയിരിക്കണം നാം ഓരോരുത്തരും. വിവാഹം എന്ന കൂദാശ ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. മിശിഹ തൻ്റെ സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അതുപോലെ ഭാര്യാഭർത്താക്കന്മാരായ നാം പരസ്പരം സ്വന്തം ജീവിത ബലിയിലൂടെ പങ്കാളിക്ക് വേണ്ടി ജീവിക്കണം. നാം വിവാഹിതരാകുന്നത് എന്നെ സ്നേഹിക്കാൻ എന്നായിരിക്കരുത്, എനിക്ക് സ്നേഹിക്കാൻ എന്നായിരിക്കണം. ഏറെ പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പലർക്കും തിക്തമായ അനുഭവങ്ങൾ വരുമ്പോൾ ആകെ തകർന്നു പോകുന്നു. അതിന് കരുത്തേകാൻ ശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നാൽ ഏറെ പ്രയാസമുള്ള ഒരു കാര്യവുമാണത്. പ്രാർത്ഥനയിലൂടെ, ത്യാഗത്തിലൂടെ, സഹനത്തിലൂടെ മാത്രമേ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രത്യുത്തരം നമുക്ക് ലഭിക്കും. അത് വ്യത്യസ്ത തരത്തിലായിരിക്കുമെന്ന് മാത്രം. അതിനെ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം എങ്ങനെ എന്നതിനാണ് പ്രാധാന്യം. നാം എല്ലാ മനുഷ്യരാണ്. മനുഷ്യസഹജമായ കുറവുകൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകും. ആ കുറവുകളെയെല്ലാം നിറവുള്ളതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു വ്യക്തി നമുക്കൊരു സാധനം സമ്മാനമായി തന്നാൽ അതിനെ നാം അത്രയധികം ഗൗനിക്കാറില്ല. നേരെ മറിച്ച് അത് തരുന്ന ഒരു ആൾ മഹത് വ്യക്തിയാണെങ്കിലോ അതിനെത്ര കണ്ട് വില നാം കൽപ്പിക്കും. എന്നതുപോലെ ദൈവം നമുക്ക് തന്ന വിലപ്പെട്ട സമ്മാനമായി നമ്മളുടെ മക്കളെ സ്വീകരിച്ചുകൊണ്ട് അവരെ ദൈവഹിതമനുസരിച്ച് വളർത്തുവാൻ നാം പരിശ്രമിക്കണം. ദൈവമഹത്വത്തെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയും വേണം. ഇന്നത്തെ തലമുറ മക്കളുടെ ഭാവി ജീവിതത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അതിലുപരിയായി അവരുടെ സ്വഭാവ രൂപീകരണത്തിന് മുൻതൂക്കം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല സ്വഭാവം ആണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇന്ന് പലരുടെയും ജീവിതം കണക്കുകൂട്ടലുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യയുടെ വക്കത്തെത്തുന്നത്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി നമുക്കായി ദൈവം തുറന്നു തരും എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ, യേശുവിൻ്റെ രക്ഷ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഒരമ്മ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറന്നു പോകുന്നു. അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ കുരിശിൻ്റെ ചുവട്ടിൽ അർപ്പിച്ച് ആ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ എല്ലാം മറക്കാൻ കഴിയണം. ഇണക്കങ്ങളും പിണക്കങ്ങളും ബലഹീനതകളും
നിറഞ്ഞതായ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കുടുംബത്തിന് വേണ്ടി സ്വയം ജീവിത ബലിയായി ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തീരാൻ ഓരോ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.